തൽക്കാലം കളി ജയിക്കാൻ ഏതടവും പ്രയോഗിക്കുക. നാളെ എന്തു വരുമെന്ന് നോക്കില്ല. ഇപ്പോഴത്തെ കടം വീട്ടാൻ വേറെ കടം വാങ്ങുക, അത് വീട്ടാൻ പിന്നെയും കടം വാങ്ങുക, പരമാവധി കള്ളം പറയുക. ഇതൊക്കെയായിരുന്നു നമ്മുടെ പിണറായി സർക്കാരിൻ്റെ മുഖമുദ്ര. ഇനിയിപ്പോൾ ഒന്നും നടക്കില്ല. സർക്കാർ ഗ്യാരണ്ടിയുടെ അടിസ്ഥാനത്തിൽ KTDFC സമാഹരിച്ച സ്ഥിര നിക്ഷേപങ്ങൾ കാലാവധി പൂർത്തിയാക്കിയിട്ടും മടക്കി ലഭിക്കാത്തതുമൂലം നിക്ഷേപകർ കോടതിയെ സമീപിച്ചപ്പോഴാണ് സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് ചീഫ് സെക്രട്ടറി തന്നെ കോടതിയെ രേഖാമൂലം അറിയിച്ചത്. ഇതിപ്പോൾ സർക്കാരിനെ തന്നെ തിരിച്ചടി ആയിരിക്കുകയാണ്. സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബദ്ധ കുടിശ്ശിക നൽകാത്തതിനും ഇതേ കാരണം തന്നെയാണ് സർക്കാർ കോടതിയിൽ പറഞ്ഞതും. ഇതോടെയാണ് ഭരണഘടനയിലെ 360(1) പ്രകാരം സംസ്ഥാനത്ത് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെന്ന് ഗവർണർക്ക് നിവേദനം ലഭിക്കുന്നത്. പൊതുപ്രവർത്തകനും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ചെയർമാനുമായ RS ശശികുമാറാണ് ഗവർണർക്ക് നേരിട്ട് നിവേദനം നൽകിയത്. ഇതേ തുടർന്ന് ഗവർണർ ചീഫ് സെക്രട്ടറിയോട് അടിയന്തരമായി വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്. സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നിയന്ത്രണം മുഴുവൻ കേന്ദ്രത്തിൻ്റെ കയ്യിലാകും. ഒരു സംസ്ഥാനത്തും കേന്ദ്രത്തിലും ഇതുവരെ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ല. സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി അപകടകരമാം വിധം കൈവിട്ടുപോയ നിലയിലാണെന്നാണ് നിവേദനത്തിൽ പറയുന്നത്. സംസ്ഥാന ചീഫ് സെക്രട്ടറി ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൻ്റെയും 2020-21 വർഷത്തെ CAG ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെയും അടിസ്ഥാനത്തിലാണ് നിവേദനം. വായ്പാ പരിധി കവിഞ്ഞതായി നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കേരള സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് അത്യാവശ്യ സാധനങ്ങൾ നേരിട്ട് മേടിച്ചതിൻ്റെ പേരിൽ 1000 കോടി രൂപയുടെയും ധാന്യങ്ങൾ സമാഹരിച്ച പേരിൽ 4000 കോടി രൂപയുടെയും ബാധ്യത സർക്കാരിനുണ്ട്. സർക്കാരിനു വേണ്ടി വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത സർക്കാർ കോൺട്രാക്ടർമാർക്ക് നൽകാനുള്ള കുടിശ്ശികയ്ക്ക് 16,000 കോടി രൂപയായി. യൂണിവേഴ്സിറ്റി കോളേജ് അധ്യാപകരുടെ 2018 മുതലുള്ള UGC ശമ്പള കുടിശ്ശികയും DA ഇനത്തിൽ 1,500 കോടി രൂപ നൽകാനുണ്ട്. ക്ഷേമ പെൻഷൻ നൽകാനെന്ന് പറഞ്ഞ് ഇന്ധന സെസ് ഏർപ്പെടുത്തിയെങ്കിലും മാസങ്ങളായി വിവിധ ഇനം ക്ഷേമ പെൻഷനുകൾ മാസങ്ങളോളം കുടിശ്ശികയായി. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് 2019 ശമ്പള പരിഷ്കരണ കുടിശ്ശികയും DA അടക്കം 24,000 കോടി രൂപ നൽകാനുണ്ട്. കേരള സംസ്ഥാന റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം നൽകാൻ കഴിയുന്നില്ല. റിട്ടയർ ചെയ്യുന്നവരുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞു വച്ചിരിക്കുന്നു. ജീവനക്കാരുടെ പ്രതിമാസ പെൻഷൻ പോലും മാസങ്ങളായി നൽകുന്നില്ല. സർക്കാർ ഗ്യാരണ്ടിയുടെ അടിസ്ഥാനത്തിൽ കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫൈനാൻസ് കോർപ്പറേഷൻ സമാഹരിച്ച സ്ഥിര നിക്ഷേപങ്ങൾ മടക്കി ലഭിക്കാത്തത് മൂലം നിക്ഷേപകർ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. പണം മടക്കി കൊടുക്കുവാൻ ഹൈക്കോടതി ഉത്തരവ് നൽകിയിട്ടും സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും KSRTC ആനുകൂല്യങ്ങൾ നൽകാൻ സാധിക്കുന്നില്ലെന്നുമുള്ള വിവരം രേഖാമൂലം കോടതിയെ അറിയിക്കുകയായിരുന്നു. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഭീതിജനകമാണെന്നും ഭരണഘടന അനുശാസിക്കുന്ന പ്രകാരം സംസ്ഥാന ഭരണം നിർവഹിക്കുവാൻ കഴിയാത്ത നിസ്സഹായ അവസ്ഥയാണെന്നുമുള്ള ചീഫ് സെക്രട്ടറിയുടെ സത്യവാങ്മൂലം ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ റെക്കോർഡ് ചെയ്തിരിക്കുകയാണ്. വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ തടഞ്ഞു വച്ചിരിക്കുന്നു. സ്കൂളുകളിലെ ഉച്ചഭക്ഷണ വിതരണവും താറുമാറായി. സംസ്ഥാന സർക്കാരിന് ലഭിക്കേണ്ട നിയമപ്രകാരമുള്ള കേന്ദ്രവിഹിതം കൃത്യമായി ലഭിക്കുന്നുവെങ്കിലും കേന്ദ്രവിഹിതം ലഭ്യമാക്കാത്തതിൻ്റെ പേരിലാണ് സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി എന്ന അടിസ്ഥാനരഹിത പ്രചാരണമാണ് സർക്കാർ നടത്തുന്നത്. മന്ത്രിസഭയുടെ ആസൂത്രണമില്ലാത്ത ധനകാര്യ മാനേജ്മെന്റും സംസ്ഥാനത്തിന് ലഭിക്കേണ്ട റവന്യൂ വരുമാനം പിരിച്ചെടുക്കുന്നതിലെ വീഴ്ചയും ധൂർത്തും സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായതായി CAG റിപ്പോർട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധി തുടരുമ്പോൾ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് മാത്രമായി സംസ്ഥാന സർക്കാർ കേരളീയം, നവകേരള സദസ് തുടങ്ങിയ പരിപാടികൾക്ക് കോടികൾ ചെലവിടുകയാണ്. ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം ഫിനാൻഷ്യൽ ഓഡിറ്റ് റിപ്പോർട്ട് എല്ലാ വർഷവും നിയമസഭയിൽ സമർപ്പിക്കേണ്ടതുണ്ട്. 2021-22 റിപ്പോർട്ട് 2022 മെയ്യിൽ ലഭ്യമായെങ്കിലും നിയമസഭയിൽ സമർപ്പിക്കാൻ വൈകുന്നത് ബോധപൂർവമാണ്. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നിർത്തലാക്കിയെങ്കിലും 2.5 വർഷം ഒരു മന്ത്രിയുടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്ക് പെൻഷൻ നൽകുന്നത് കോടിക്കണക്കിന് രൂപയുടെ അധികം ബാധ്യത സംസ്ഥാന ഖജനാവിൽ ഉണ്ടാകുന്നുണ്ട്. കോളേജുകളിൽ കൃത്യമായ അധ്യയനം നടക്കാത്തതിൻ്റെ പേരിൽ 1000കണക്കിന് വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിനായി അന്യസംസ്ഥാനങ്ങളിലേക്കും വിദേശത്തേക്കും പലായനം ചെയ്യുകയാണ്. ഇനി എന്താണാവോ ചീഫ് സെക്രട്ടറി ഗവർണർക്ക് മറുപടി നൽകുക? സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഭദ്രമാണെന്നോ കേന്ദ്രം തരാത്തതാണെന്നോ
അതോ കേന്ദ്രവുമായി നല്ല ബന്ധത്തിലായതിനാൽ ഗവർണർ തന്നെ സംസ്ഥാന സർക്കാരിന് കുറച്ച് പൈസ കടം വാങ്ങിച്ചു കൊടുക്കുമെന്നോ? കാത്തിരുന്നു കാണാം. കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് .com സബ്സ്ക്രൈബ് ചെയ്യുക.